ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ഹോംലി മീൽസ്. ഇന്ന് നമ്മളിവിടെ ഉണ്ടാക്കുന്നത് നല്ല ലൂബിക്ക വെച്ചിട്ടുള്ള ഒരു അച്ചാറാണ്. നമ്മൾ അച്ചാറുകൾ പലതരത്തിൽ ഉണ്ടാക്കിയിട്ടുണ്ട്. ഇത് കുറച്ച് വ്യത്യസ്തമായിട്ടുള്ള രീതിയിലാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ നന്നായിട്ട് ലൂബിക്ക വാഷ് ചെയ്ത് വെച്ചിട്ടുള്ളതാണ്. അതിലോട്ട് നമുക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കും. അതുപോലെ തന്നെ മുളക് പൊടി. നല്ല പിരിയൻ മുളകിൻ്റെ പൊടിയാണ്. അത് ആവശ്യത്തിന് എരിവിന്. പിന്നെ വെളിച്ചെണ്ണ. നമ്മൾ സാധാരണ എല്ലാ അച്ചാറുകളും ഉണ്ടാക്കുമ്പോൾ ഞാൻ പറയാറുണ്ട് നല്ലെണ്ണ ചേർത്ത് കൊടുക്കണമെന്ന്. പക്ഷേ ഈ ഒരു അച്ചാറിൽ ഞാൻ പറയണ വെളിച്ചെണ്ണ തന്നെ ചേർത്ത് കൊടുക്കണം. വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുക. അതിനുശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി ഇതിലോട്ട് നമുക്ക് കുറച്ച് വിനാഗിരി കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. ഒരുപാട് വേണ്ട, കുറച്ച് മതി. വിനാഗിരി കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. അപ്പോൾ നന്നായി മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി ഈ ഒരു അച്ചാറിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതിങ്ങനെ നമ്മളൊരു പാത്രത്തിലോ അല്ലെങ്കിൽ ഒരു ജാറിലോ എന്തിനെങ്കിലും അടച്ചു വെച്ചിട്ട് 3 ദിവസത്തിന് ശേഷം എടുത്തിട്ട് ഉപയോഗിക്കാം. അപ്പോൾ നമ്മുടെ അച്ചാർ റെഡിയായി. പക്ഷേ ഇത് ഉപയോഗിക്കണമെന്നുണ്ടെങ്കിൽ 3 ദിവസം കഴിഞ്ഞതിന് ശേഷം മാത്രം എടുത്ത് ഉപയോഗിക്കാം. കാരണം എങ്കിൽ മാത്രമാണ് ആ എരിവും അതുപോലെ ഉപ്പും ഒക്കെ അതിലേക്ക് നന്നായിട്ട് ചേർന്ന് അതൊന്നിങ്ങനെ ശരിക്കും മെൽറ്റായി വരുന്ന ആ ഒരു പരുവത്തിലേക്ക് എത്തുള്ളൂ. അപ്പോൾ നല്ലൊരു ടേസ്റ്റുള്ള ഒരു അച്ചാറാണ്. നമുക്ക് ഒരു പണിയില്ല. നമുക്ക് സാധാരണ അച്ചാർ ഉണ്ടാക്കുമ്പോൾ തികത്തിക്കാൻ അങ്ങനെയുള്ള ഒരുപാട് പണികളുണ്ട്. ഒരു പണിയില്ല, പെട്ടെന്ന് തന്നെ തയ്യാറാക്കാൻ എടുക്കാൻ പറ്റും. സൂപ്പർ ടേസ്റ്റുമാണ്. അപ്പോൾ